പാലക്കയത്തെ പറ്റി വളരെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ റോയ് ഇവിടെ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവായ ചാക്കോച്ചാൻ, പുള്ളി ആ ഒരു നല്ലൊരു വോളിബോൾ താരമൊക്കെ ആയിരുന്നല്ലോ. ചേച്ചിയെ പറ്റിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? കാരണം എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഈ പാലക്കയത്തെ കുടിയേറ്റത്തിൻ്റെ അതിജീവനത്തിൻ്റെ ആളുകളാണ്. 50 കഴിഞ്ഞ ആളുകളാണ് ഞങ്ങൾ പ്രായം കൊണ്ട്. അപ്പോൾ പാലക്കയത്തിൽ സി ടി ചാക്കോ എന്ന് പറയുന്ന, ചാലിങ്കൽ ചാക്കോച്ചൻ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ 6 അടി ഉയരമുള്ള ആകാരവടിവുള്ള ഒരു ഗംഭീരനായൊരു മനുഷ്യൻ. അത് ആർ ശങ്കർ പി ടി ചാക്കോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സി ടി ചാക്കോ പ്രഗത്ഭനായിരുന്നു. ആളുകളെ സഹായിക്കാനും സ്നേഹിക്കാനും ആപത്തിൽ രക്ഷിക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു, നല്ല കായബലമുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ കുടിയേറ്റക്കാരനിലുമുള്ള ഒരു ദുർഗുണം എന്ന് പറയുന്നത് കുടി കൂടിപ്പോകുന്നു, മദ്യത്തോടുള്ള ആസക്തി. അത് ഒരു മനുഷ്യൻ്റെ ഒരു ലഹരിയായി മാറി. അത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വി വി രാഘവൻ മുൻ കൃഷിമന്ത്രിക്ക് കൊടുത്ത അതേ സ്ഥാനം പാലക്കാട് ജില്ലയിൽ ആ പാർട്ടി കൽപ്പിച്ചു കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ. അദ്ദേഹം അതുപോലെ തന്നെ പാറാന്തൊട്ടിൽ ജോസ് എന്ന് പറയുന്ന ആൾ സി പി എം പാർട്ടിയുടെ ഒരു പ്രധാന കരുത്തായിരുന്നു. മണ്ണാർക്കാട് ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു ചെറുപ്രായത്തിൽ. അതുപോലെ തന്നെ ആർ പാപ്പൻ എന്ന് പറയുന്ന കോട്ടയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രധാന ആളായി നിന്നിട്ടാണ് ആർ പാപ്പൻ പാലക്കയത്ത് വരികയും പിന്നീട് കേരള കോൺഗ്രസ്സുകാരനായി മാറുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഒരു വോളിബോൾ പ്രേമിയായിരുന്നു, നല്ല പ്ലെയറായിരുന്നു. പള്ളുവാതൊക്കെ കുഞ്ഞേട്ടനുണ്ട്, പൂവത്തിങ്കൽ ഡോക്ടർ കെ ജെ സഭാഷനുണ്ട്. ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ സി ടി ചാക്കോയോടൊപ്പം നിൽക്കുന്ന വലിയ വൻ മരങ്ങളായിരുന്നു. ഡോക്ടർ കെ ജെ സഭാഷൻ 60-ാം വാർഷികത്തിൽ വളരെ നന്നായിട്ട് പരിശ്രമിക്കുകയും 75-ാം വാർഷികത്തിൽ ഇല്ലാതാകുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ ഓർക്കാതെ, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സി ടി ചാക്കോ അകാലത്തിൽ പൊലിഞ്ഞു പോയൊരു വലിയ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ ഇന്നും പണ്ട് പഴയ പാലക്കയത്ത് കല്ലിഞ്ചാടത്തിനോട് ചേർന്ന് പാണ്ടിയിൽ തുഴയുന്നൊരു പാണ്ടിയിൽ നിന്ന് ഇപ്പോൾ തുഴക്കോലുമായിട്ട് നഷ്ടപ്പെട്ടുന്ന ഒരവസ്ഥ വന്നു വെള്ളത്തിൽ. അപ്പോൾ സി ടി ചാക്കോയാണ് രക്ഷിച്ചത്, അവരെ രക്ഷിച്ചു. ഇരട്ടകളായ അംസപ്പേനെ മോമ്മപ്പേനെ. അപ്പം ഈ തോടിൻ്റെ തച്ചമ്പാറ സ്കൂൾ വിട്ടും കാഞ്ഞിരപ്പയിൽ നിന്ന് വന്ന ആളുകൾ വാക്കോണം ഭാഗത്ത് അള്ളമ്പാടത്തിൻ്റെ തോട്ടത്തിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഈ പാണ്ടി ഒഴുക്കിൽപ്പെടുന്നത്. അപ്പോൾ സി ടി ചാക്കോയാണ് അന്ന് ചാടി ഇവരെ രക്ഷിച്ചത്. ആ പാണ്ടിയിൽ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ, അതായത് കാഞ്ഞിരപ്പ ഡാമിലെ കയങ്ങളിൽ, ഈ പുഴയിലെ കയങ്ങളിലൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായാൽ ആളുകൾ അകപ്പെട്ടാൽ ആദ്യം നമ്മൾ സഹായം ആവശ്യപ്പെടുക ചാക്കോച്ചേട്ടനെയാണ്. പാലക്കയത്തിൻ്റെ എല്ലാം, അത് മലകളിലായാലും പുഴകളിലായാലും ആളുകളുടെ ആവശ്യത്തിന് ഒരു നല്ല മനുഷ്യനായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണകളുടെ മുമ്പിൽ നമ്മൾ തല നമിക്കുകയാണ്. അനിമറ്റം കുഞ്ഞേട്ടനും കുറ്റിക്ക് ഉപയോഗിച്ചതിൻ്റെ ഒരു ടീം സ്പിരിറ്റിലാണ്, നല്ല പരിശ്രമങ്ങളുണ്ടായി. അതെ, സ്കൂളായാലും ആശുപത്രി ആയാലും വില്ലേജ് ഓഫീസ് ആയാലും അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച് ആയാലും പോസ്റ്റ് ഓഫീസ് ആയാലും അവരുടെ 5 വർഷത്തെ ടീം സ്പിരിറ്റ്, അന്നത്തെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നത്തെ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും പാലക്കയത്തിൻ്റെ ആളുകളുടെ ആവശ്യങ്ങളോട് 100% സഹകരിച്ചതുകൊണ്ടാണ് ഇന്ന് പാലക്കയത്ത് അങ്ങനെ ഒരു കുടിയേറ്റ ജനത നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ആ അന്നത്തെ ആ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഇന്നും പുതിയ പാലക്കയത്തെ അതിജീവനത്തിൻ്റെ ആളുകൾ മുറുകെ പിടിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് പ്ലാറ്റിനം ജൂബിലിയിലുള്ള ജനപങ്കാളിത്തവും സംഘാടകമികവും എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്ക് 3 മക്കളാണുള്ളത്, 3 പെൺപിള്ളേരാണ്. മൂത്തതിൻ്റെ പേര് മിനി, അവളുടെ ഭർത്താവ് സി ബി. അവർ മൂവാറ്റുപുഴയാണ് അവളെ കിട്ടിച്ചത്. അവരിപ്പോൾ എറണാകുളത്ത് വീട്, 2-3 വീടുമൊക്കെ മേടിച്ച് അവിടെ ഉണ്ട്. അവൾ ഖത്തറിലാണ് ജോലി. അവൾക്ക് 2 ആൺപിള്ളേരാണുള്ളത്. മൂത്തവൻ എൻജിനീയറിംഗ് കഴിഞ്ഞു, അവൻ കല്യാണം കഴിച്ചു, ഡോക്ടറെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും ഖത്തറിലാണ്. മൂത്തവൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. 2-ാമത്തെ മകൾ ഷൈനി. ഷൈനിയെ കല്യാണം കഴിച്ച് നമ്മുടെ ഇടക്കുറിശ്ശിയിലാണ്. അവർ
അവർക്ക് രണ്ട് മക്കള്. മൂത്ത അവള് MBBSന് പഠിക്കുന്നു, രണ്ടാമത്തെ അവള് ഓസ്ട്രേലിയ പോയി, അവിടെ നഴ്സിംഗ് പഠിക്കുന്നു. അവർ രണ്ടുപേരും കുവൈറ്റ് ജോലി ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ അവള് സുനി, അവളെ മണ്ണാർക്കാട് കല്യാണം കഴിച്ചു. അവൻ ഇവിടെ വീട്ടിൽ ഉണ്ട്, ജോലിയില്ല. അവള് പിന്നെ കുവൈറ്റില് ജോലി ചെയ്യുന്നു. അവൾക്ക് രണ്ട് മക്കള്, ഒരാൾ പാലായിൽ ബ്രില്യൻ്റ് പഠിക്കുന്നു, ഒരു കൊച്ച്, ഒരു വയ്യാത്ത കൊച്ചുണ്ട്. പാലക്കാട് ജില്ലയിൽ എന്നല്ല, മലബാറിലെ തന്നെ ഏറ്റവും സുന്ദരവും ചെറുകിട കർഷകരാൽ തിങ്ങി നിറഞ്ഞതുമായ പാലക്കയം പ്രദേശത്ത് കുടിയേറ്റത്തിൻ്റെ 60 വർഷങ്ങൾ പൂർത്തിയായി, 75-ാം വർഷത്തിലേക്കും കടന്നിരിക്കുകയാണ്. കുടിയേറ്റത്തിൻ്റെ 60-ാം വാർഷികം കേരളത്തിൽ അപൂർവം ചില മലയോര ഗ്രാമങ്ങളിൽ മാത്രം നടന്ന ഒരു ഉത്സവമാണെങ്കിൽ, 75-ാം വാർഷികം പാലക്കയത്ത് മലയോര മഹോത്സവം എന്ന പേരിൽ വലിയ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജൂൺ മാസത്തിൽ അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങി. നമ്മുടെ ബഹുമാനപ്പെട്ട അതിൻ്റെ സംഘാടക സമിതിയുടെ രക്ഷാധികാരി റവറൻ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ, അതോടൊപ്പം അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ PC രാജൻ അവറുകൾ, അതുപോലെ ജനറൽ കൺവീനർ ഷാജു പഴുക്കാത്ര അവറുകൾ, ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ സോണി പാറക്കുടി, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ തോമസ് കല്ലോലിൻ, അതുപോലെ കാർഷിക മേള സെമിനാർ പ്രദർശനം ആ കമ്മിറ്റിയുടെ ബിജു ജോസഫ്, അതുപോലെ തന്നെ സുവനീർ കമ്മിറ്റി സ്മരണീയ പുറത്തിറക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ സണ്ണി നെടുമ്പുറം, അതുപോലെ കലാകായിക വിഭാഗം മറ്റേ ടോം ജോസഫിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വോളിബോൾ പ്രദർശന മത്സരം, അതിൻ്റെ കൺവീനർമാർ സന്തോഷ് കാഞ്ഞിരപ്പാറയും രാജു ഫ്രാൻസീസും മറ്റു സ്നേഹനിധികളായ പാലക്കയത്തെ വ്യാപാരികൾ തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവരും ഇതിൻ്റെ മുൻനിര പ്രവർത്തകരാണ്. നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നാനാജാതി മതസ്ഥരായ ആളുകളുടെയും സമൂഹത്തിലെ വിവിധങ്ങളായ എല്ലാ വ്യക്തിത്വങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന പരിപാടിക്ക് മുമ്പിലും പിന്നിലും നിന്ന് പരിശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. പാലക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഒരു പാലമരത്തിൻ്റെ ഒരു കയമുണ്ടായിരുന്നു. അതിൻ്റെ യാദൃശ്ചികത എന്ന വണ്ണം ഇരുമ്പാമുട്ടി കയത്തിനടുത്താണ് CT ചാക്കോ ആദ്യം താമസിക്കുന്നത്, പുഴയോരത്ത്. ആ കയത്തോടുള്ള കയം കണ്ടു വളർന്നത് കൊണ്ടാണോ തൻ്റെ മനോധൈര്യം കൊണ്ടാണോ ഏതാപത്തിലും ഏത് കയത്തിലും എടുത്തു കേടാൻ ധൈര്യശാലിയായിരുന്നു CT ചാക്കോ. അങ്ങനെ CT ചാക്കോയെ പോലെയും പിന്നെ ചാണ്ടിസാറിനെ പോലെയും അതുപോലെ തന്നെ പൂന്തോട്ടം പേരിയാസിയേട്ടനെ പോലെയുള്ള ധീരശാലികളായ ആളുകൾ, അതുപോലെ തന്നെ പൂവത്തുങ്കൽ തോമസിയേട്ടനും ഡോക്ടർ KJ സഭാഷനും പൂവത്തുങ്ക പാപ്പൻചേട്ടനും പോലെയുള്ള ആളുകൾ, അതുപോലെ മണലോടി കുട്ടിച്ചേട്ടൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ മലബാറിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭൂമി വാങ്ങലും അവർ സബ് ഡിവിഷനായിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കുന്നതൊക്കെ ഒരു സ്ഥിതിയുള്ളതുകൊണ്ടാണ് ചെറുകിട കുടിയേറ്റങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പം ആ കുടിയേറ്റത്തിലൂടെ വളർന്നു വന്ന പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് വാമൊഴിയായി കിട്ടുന്ന വിവരങ്ങളേ ഉണ്ടാവുള്ളൂ. പിന്നെ പാലക്കയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ കുടിയേറിയതെന്ന് പറയുന്നത് പട്ടിമണ്ണിൽ നിന്ന് നമ്മുടെ ഒരു ബാവക്ക ഉണ്ടായിരുന്നു, ബാവക്ക പാറോക്കോട്ടിൽ ബാവക്ക 1944 ഇപ്പോഴുള്ള പാലക്കയത്തിൻ്റെ 4 കിലോമീറ്റർ താഴെയുള്ള പട്ടിമണ്ണിൽ നിന്ന് വന്നു. ആ മനുഷ്യനാണ് 1960 മുതലുള്ള കാര്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങൾ തന്നെ വളരെ വിശദമായിട്ട് കുടിയേറ്റത്തിൻ്റെ 60-ാം വാർഷികം 2009 നടന്നപ്പോൾ ഞങ്ങൾക്ക് പകർന്ന് തന്നത്. ആ കുടിയേറ്റത്തിലും ഞാൻ അതിൻ്റെ ഒരു സജീവ പങ്കാളിത്തം വഹിച്ചു, 75 പങ്കാളിത്തം വഹിക്കുന്നു. അതിപ്പോൾ ഒരു അന്നും ഈ വാവക്ക ഒരു സാധാരണ ചുമട്ട് തൊഴിലാളിയും കൂലി തൊഴിലാളിയും ആണെങ്കിലും അയാളുടെ ചരിത്രപരമായ അറിവ് അപാരമാണ്. ഏത് ഡിഗ്രി വിദ്യാർത്ഥിയെയും കവർന്ന ഒരു അറിവുള്ള മനുഷ്യനായിരുന്നു വാവക്ക. വാവക്കയുടെ അനിയൻ ഉമ്മറും മൈമൂട്ടിയും വാവക്ക മരണപ്പെട്ടു പോയി. വാവക്കയുടെ ഒരു മകള് മുതുകുറിശി കോഴിയോട് തോടംകുളം ജംഗ്ഷനിൽ ഒരു പലചരക്ക് നടത്തുന്ന ഒരു മകളുടെ ഭർത്താവാണ്. ഒരു മകള് വിശ്രമേണ്ടതുണ്ട്. 2 ആൺമക്കളും ഇവിടെ പാലക്കയത്ത് ചുമട്ട് തൊഴിലാളികളായിട്ട് ലോഡിംഗ് തൊഴിലാളികളായിട്ടുണ്ട് വാവക്കയുടെ. വാവക്കായുടെ അനിയൻ ഉമ്മർ, അത് ഒരു താഴെ ഒരു മൈമൂട്ടിയുണ്ട്, അവർ പാലക്കയത്തും അധികാരിപ്പടിയിലുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ മുസ്ലിംസ് 20 കുടുംബങ്ങളും ഹിന്ദുക്കൾ 200-ന് മുകളിൽ കുടുംബങ്ങളും ബാക്കി ക്രൈസ്തവ ഓർത്തഡോക്സ് മാർത്തോമ മറ്റ് പൊന്തക്കോസ് വിഭാഗം
പ്രബലമായ സമുദായം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്കരാണ്. മറ്റെല്ലാവരുമായിട്ട് നല്ല വളരെ യോജിപ്പിലാണ് ഇവിടെ ആളുകൾ പോണത്. കുടിയേറ്റ മേഖലയിലെ ആ യോജിപ്പിൻ്റെ ഫലമായിട്ടുണ്ടായ വികസനം നാളെയും ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ് പ്ലാറ്റിനം ജൂബിലിയിലുള്ള എല്ലാ വിവാഹ ആളുകളുടെയും ഒരു പങ്കാളിത്തം ഉണ്ടായത്. അപ്പോൾ പഴയ തലമുറയെ അംഗീകരിക്കുക, ആദരിക്കുക, അവർ പകർന്നു തന്ന ആ ചിന്താ രീതിയും ശൈലിയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് 2024 ഇപ്പോഴത്തെ ഈ കുടിയേറ്റത്തിൻ്റെ 75 വാർഷികത്തിൻ്റെ സംഘാടകരായ ഞങ്ങൾക്ക് മുന്നോട്ട് പറയാനും നയിക്കുവാനുമുള്ളത്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ 75 വർഷത്തിലേക്ക് കടക്കുന്ന പാലക്കയം അതീവ സുന്ദരമായ പ്രദേശമാണ്. പ്രകൃതി ഭംഗിയായാലും വെള്ളച്ചാട്ടങ്ങളാലും അതേപോലെ ഡാമായാലും എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു വിദേശ സഞ്ചാരികൾക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ പോലും തോന്നില്ല. അതിമനോഹരമായ താമസ സ്ഥലങ്ങളുള്ള, അതിമനോഹരമായ നല്ല ഗ്രാമീണ ഭംഗിയുള്ള, നല്ല ഭക്ഷണശാലകളുള്ള, നല്ല ആളുകളുള്ള നല്ലൊരു മേഖലയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ മേഖലകൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സന്ദർശിച്ച് നോക്കാം. നല്ല അതിമനോഹരമായ കാഴ്ചകളുമായി നിങ്ങൾക്ക് തിരിച്ചു മടങ്ങാം. നല്ല ഓർമ്മക്കുറിപ്പുകളുമായി നിങ്ങൾക്ക് തിരിച്ചു മടങ്ങാം. എന്തായാലും ഇത്ര നേരം ഞങ്ങളിവിടെ ഈ പാലക്കയത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര നേരം ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. ഈ കുടുംബത്തോടുള്ള നന്ദി പ്രത്യേകം അറിയിച്ചു കൊടുക്കുന്നു. പാലക്കയത്തിൻ്റെ 75 വാർഷികം, അതായത് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിലാണ് ഞങ്ങൾ പാലക്കയത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി എത്തിയത്. എന്തായാലും അതിൻ്റെ ട്രഷറായ ആ കമ്മിറ്റിയുടെ ട്രഷറായ റോയിയെ വളരെ അഭിചാരിതമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന്. കാരണം ഞാൻ കുറച്ച് ദിവസം മുമ്പേ റോയിയോട് ഇങ്ങനെ പറഞ്ഞൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് പാലക്കയത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റോയി ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും റോയി അതിൻ്റെ ഇന്ന് ഞങ്ങൾക്ക് അതിനുള്ളൊരു അഭിമുഖത്തിനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ പാലക്കയത്തെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾ സി ടി ചാക്കോച്ചേട്ടൻ, ചാക്കോച്ചേട്ടനെ ഞങ്ങൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ചേച്ചി ഇവിടെ ഉണ്ടെന്നും പറയുകയും ചേച്ചീനെ ഒന്ന് കണ്ട് ആ ചാക്കോച്ചേട്ടൻ്റെ ആ ഓർമ്മകൾ ഈ പ്ലാറ്റിനം ജൂബിലി ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിവിലിക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും ഇന്ന് ഈ കുടുംബത്തിൽ വരികയും ചേച്ചിയായിട്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനും ആ ഓർമ്മകളൊന്ന് കേട്ട് മനസ്സിലാക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മകൾ ഈ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയേറെ സന്തോഷമാണ്. അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരണം. ഇതുപോലെയുള്ള ഇനിയും കുറേ ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്താനും പരിചയപ്പെടുത്താനും ഒരവസരമുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇനിയും നിങ്ങളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ പരിപാടി കുറച്ചുകൂടി നമുക്ക് എല്ലാ അറിവുകളും കിട്ടാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയും. എല്ലാവരും സഹകരിക്കണമെന്ന് തീർച്ചയായിട്ടും നിർത്തും. പാലക്കയത്തിൻ്റെ കുടിയേറ്റ ചരിത്രം മധുരമിഠായി എന്ന ചാനലിലൂടെ പുറം ലോകം അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പം ഈ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കെ ജെ സഭാഷിനും മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എൻ ടി തോമസ് നരിമറ്റത്തിൻ്റെയും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആലീസ് രാജൻ്റെ ഭർത്താവ്, നമ്മുടെ പഴയ അധ്യാപകനായിരുന്ന ചാണ്ടി സാറിൻ്റെ മകൻ പി സി രാജൻ്റെയൊക്കെ തന്നെ അഭിമുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ മനോഹരമായിരുന്നു. പാലക്കയം എന്ന കുടിയേറ്റ മലയോര ഗ്രാമപ്രദേശത്തിൻ്റെ തനിമയും മനോഹാരിതയും വികസന പ്രവർത്തനങ്ങളിലൂടെയും അതിൻ്റെ നിർമ്മിതികളിലൂടെയും പാലക്കയം എന്ന ആ കാട്ടുപ്രദേശത്തെ ആധുനിക പാലക്കയം ഒരു ടൗൺഷിപ്പായി മാറുന്നതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ഈ സംപ്രേഷണം ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണണം, ഇതിനെ പിന്തുണയ്ക്കണം, ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിചാരിതമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഈ മധുരമിഠായി ചാനലുകാർ വന്ന് ഈ പാലക്കയത്തിൻ്റെ പ്രകൃതി രമണീയമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്ന് ഇത്രയും നേരം സംസാരിച്ചു. അവരോട് നന്ദി പറയുന്നു. ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളേ.